യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതിൻ്റെ എക്സാംസിൻ്റെ സമയം വളരെ അടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഓരോ ദിവസവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പാഴാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു എക്സാം വരാൻ പോകുന്നത് മേ ബി 4-5 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരം വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ ഒരു ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വേക്കൻസികൾ, നമ്മൾ പല പല സോഴ്സ് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ റിട്ടയർമെൻ്റ് ആകാൻ പോവുകയാണ്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ. അപ്പം ഇത് നിങ്ങൾക്കൊരു വലിയൊരു അവസരമാണ് ഈ 2023 എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഏകദേശം ഒരു 2-3 മാസത്തോടെ ഉള്ളൂ ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലെ പ്രിലിംസ് എക്സാമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു 3 മാസം ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ എന്തൊക്കെ സ്ട്രാറ്റജി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തത് പ്രീവിയസ് ഇയർ എന്താണ് ഡിഗ്രി ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കി, സിലബസിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അവയർനെസ് ഉണ്ടാക്കി, ഓരോ ഏരിയയിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു, ഏതൊക്കെ ഭാഗത്തു നിന്ന് ഈ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ പറയുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഒരു പ്ലാനിൻ്റെ ആവശ്യം? പലപ്പോഴും പല ആളുകളും ഒരു സിലബസ് എടുത്ത് വ്യക്തമായ ധാരണയില്ലാതെ പഠിച്ചു തുടങ്ങും. നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ വേണം. കാരണം പലപ്പോഴും നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഔട്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് വ്യക്തമായിട്ടുള്ളൊരു ടൈം മാനേജ്മെൻറ്റും പ്ലാനും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോഴാണ് PSCയുടെ പ്രിലിംസ് മെയിൻസ് ഒരുപാട് ഘട്ടങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാനും എക്സാം എഴുതുന്ന സമയത്ത് ഞാനും ഇതുപോലെ പ്രിലിംസ് എക്സാം എന്ന് കുറേ ഔട്ടായി പോകും. ബാങ്ക് എക്സാമിൻ്റെ കാര്യമാണെങ്കിൽ പറയുന്നത്, വന്ന പ്രിലിംസ് മെയിൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തുകൊണ്ട് പിന്നീട് മെയിൻസ് പാസ്സായി ഇൻ്റർവ്യൂ കിട്ടി എന്നൊക്കെ പറഞ്ഞു, ഇതൊരു വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു സമയം ടൈം മാനേജ്മെൻറ്റ് കൃത്യമായി പാലിച്ചുകൊണ്ട് ഒരു 3-4 മാസത്തെ പ്രിപ്പറേഷൻ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാം. മറ്റേത് നിങ്ങളെന്താണ്, ഒരു ഒഴുക്കിൻ മട്ടത്തിൽ പോവും, എക്സാമിൻ്റെ റിസൾട്ട് വരും, അല്ലെങ്കിൽ എന്താണ് പ്രിലിംസോ മെയിൻസോ റിസൾട്ട് വരുമ്പോൾ അതിലൊന്നും നിങ്ങൾ പെടില്ല. അപ്പോൾ 2 കാറ്റഗറി ആളുകളാണ്. ഒരാളെന്ത് ചെയ്യും, കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, നല്ല ടൈം മാനേജ്മെൻറ് ഉണ്ടാവും, ആ സമയത്ത് കൃത്യമായിട്ട് പഠിക്കും, മോഡൽ എക്സാം എഴുതും, മെറ്റീരിയൽസ് നോക്കും, കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യും. മറ്റേ ജസ്റ്റ് ഇതിൻ്റെ ഒരു 50% സ്റ്റഡിയെ നടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 മാസത്തെ പ്ലാൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് സിലബസിൽ ഏത് ഏരിയയിൽ എന്തൊക്കെയാണ് നമ്മളെ കൊണ്ട് പറ്റുക, ഏതൊക്കെയാണ് പ്രയാസമുള്ള ഏരിയ, ഇതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടൊരു അവയർനെസ് ഉണ്ടാവണം. അപ്പോൾ എൻ്റെ കയ്യിലിവിടെ സിലബസ് ഞാനിവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഏരിയ അവിടെ വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ. ഒരു 50 മാർക്കോളം ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ മലയാളം സെക്ഷൻസിനാണ്. പകുതിയിൽ ഏറെ, പകുതി എന്ന് വേണമെങ്കിൽ പറയാം, 50% മാർക്ക് സ്കോർ ചെയ്യുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3 കാറ്റഗറിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇത് മാക്സിമം നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യാവുന്ന എത്രത്തോളം മാക്സിമം അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. ബാക്കിയുള്ള ഏരിയ ഫോക്കസ് ചെയ്യണമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു തന്നത്. പക്ഷേ ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു അച്ചടക്കത്തോടു കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇപ്പം പ്രിലിംസിൻ്റെ എക്സാം നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ മാർക്കൊന്നും വാല്യൂ ചെയ്യില്ല. നിങ്ങൾ ജസ്റ്റ് ഇൻ ഓർ ഔട്ട് അത്രേ ഉള്ളൂ. ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മെയിൻസ് എക്സാമിൻ്റെ മാർക്കിനാണ് മെജോറിറ്റി സാധ്യതയുള്ളത്. പക്ഷേ ഈ മാത്സും മെൻ്റൽ എബിലിറ്റി അതുപോലെ ഇംഗ്ലീഷൊക്കെ പഠിച്ചാൽ നമുക്ക് അടുത്ത സെഷനുകൾക്ക് ആവശ്യമുണ്ടാവും. എന്തായാലും നമുക്കിവിടെ നോക്കാം, കണക്കിൻ്റെ ഏരിയയിൽ 20 questions ആണ് മുൻപ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ പഠിക്കേണ്ടത് 20 questions ആണ്. അതുപോലെ തന്നെയാണ് 20 മാർക്ക്, 20 മാർക്കോളം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് 20 question മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ്. ഇതിൽ ഏതൊക്കെ ഏരിയകളാണ് വരുന്നതെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ നമുക്ക് ആവശ്യമാണ്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളുണ്ട്, ഭിന്നസംഖ്യ, ദശാംസംഖ്യകളുണ്ട്, പെർസെൻറ്റേജ്. ഈ പെർസെൻറ്റേജ് പഠിച്ച് കഴിഞ്ഞാലുള്ള യൂസ് എന്ന് വെച്ചാൽ ഒരുപാട് ഏരിയ തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ക് പഠിച്ച് പ്രയാസമുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ആദ്യം പഠിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു മാത്സ് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ സ്റ്റുഡൻറ്റ് കണക്ക് പേടിയാണ് അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അയാൾക്കറിയാം, പക്ഷേ കണക്റ്റഡ് വരുന്ന സ്റ്റെപ്പ് പ്രോബ്ലംസ് അറിയുന്നില്ല. പെർസെൻറ്റേജ് അറിയാത്തൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ലോസും പലിശയും ഒന്നും കിട്ടില്ല. ബേസ് ഉണ്ടാക്കി എടുക്കുക, പെർസെൻറ്റേജ്. എനിക്കിതുപോലെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു എക്സാം വരുമ്പോൾ 10 questionsോളം അല്ലേ പെർസെൻറ്റേജാണ് ഒഴിവാക്കി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ പോകാമെന്ന് ചോദിക്കും. അപ്പോൾ അധികം മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വന്നത് ആ എക്സാമിന് പെർസെൻറ്റേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ലിസ്റ്റിൽ പ്രിലിംസിൽ കയറിയില്ല. ഞാൻ പഴയ കാര്യമാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഏരിയയ്ക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പെർസെൻറ്റേജ് ഒഴിവാക്കുകയാണ്, അത് ബാക്കി ഏരിയ മാത്രം നിങ്ങൾ ചെയ്യുകയാണ്, 20-ൽ 15 ഞാൻ അറ്റൻഡ് ചെയ്യും എന്ന് പറയും. പക്ഷേ
ഇരുപതിൽ ബാക്കിയുള്ള പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ആവും മേ ബി ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏരിയ എന്നായിരിക്കും കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക. റേഷ്യോ പ്രപ്പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, സമയം തോരവും പ്രവൃത്തി സമയം. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ നിങ്ങൾക്കറിയണ്ട, നമ്മൾ മാത്സ് ക്ലാസ്സിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒരു സ്പെഷ്യൽ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഞാനൊരു വാട്സാപ്പ് നമ്പർ കൊടുക്കാം, 9048679679. ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ മാത്സിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ ജോമെട്രി, ഇവിടെ മനസ്സിലാക്കേണ്ടത് എസ് സി ആർ ടി ക്വസ്റ്റ്യൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പഠിക്കുക. നമ്മൾ ഈ ഒരു കോഴ്സസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എസ് സി ആർ ടി ക്ലാസ്സസിനെ പറ്റിയിട്ടുള്ളതാണ്. എസ് സി ആർ ടിയിലാണ് ശരിക്കും എന്താണ് ജോമെട്രിയുടെ കാര്യങ്ങളും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. പിന്നെ മാനസിക ശേഷി പൊതുവെ നമുക്ക് എളുപ്പമാണ്, പക്ഷേ നമ്മളെ ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്, ബ്ലഡ് റിലേഷൻ കണ്ടുപിടിക്കാനും ക്ലോക്കിലെയും കലണ്ടറിലെയും കാര്യങ്ങളൊക്കെ നമ്മളെന്താണ് ചില ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഐ മീൻ നമ്മൾ യൂട്യൂബിലും ഒരുപാട് ഫ്രീ ആൻഡ് റിസോഴ്സസ് കൊടുക്കുന്നുണ്ട്. ടെലിഗ്രാം എജി ഓൺ ലേണിംഗ് എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനൽ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാത്സ് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് ഗ്രാമറിനെ പറ്റിയിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് പഠിക്കുമ്പോഴൊരു പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും പലരും അതിൻ്റെ ബേസ് പഠിക്കാതെ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കുട്ടിക്കാലം മുതൽ ചെറുപ്പം മുതലേ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് ടെൻസസ്. ഈ ടെൻസ് പഠിക്കാതെ നിങ്ങൾ എവിടെ എന്തൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ആ ബേസിക് ആയിട്ടുള്ള ടെൻസ് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് ഇത് വെച്ചിട്ട് ആക്റ്റീവ് പാസീവ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നോക്കി, ഇവിടെ ആക്റ്റീവ് പാസീവ് ഉണ്ട്, ടെൻസ് പഠിക്കേണ്ട ആവശ്യമാണ്, ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റിനൊക്കെ നമുക്ക് എന്താണ് ബേസിക്ക് നിങ്ങൾ ടെൻസ് പഠിച്ചു തുടങ്ങുക. ബാക്കിയുള്ള അഡ്ജക്റ്റീവ് കാര്യങ്ങൾ നമുക്ക് എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് വരും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. വൊക്കാബുലറി പാർട്ടിൽ തന്നെ സിനോണിംസ്, ആൻറ്റോണിംസ് ചോദിക്കാറുണ്ട്, ഫ്രേസൽ വേർബ്സ് ചോദിക്കാറുണ്ട്, ഫോറിൻ വേർഡ്സ്, ഇതുപോലത്തെ സ്പെല്ലിംഗ് ടെസ്റ്റിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള കാര്യമാണ് എവിടെയാണ് നമ്മുടെ ഇംഗ്ലീഷ് ഏരിയയിൽ. അതുപോലെ തന്നെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് മലയാളം പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് മലയാളത്തിൽ. അപ്പോൾ അതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം ഒരു ഡിഗ്രിയിലെ പ്രിലിംസ് എക്സാമിന് 10 ക്വസ്റ്റ്യൻസാണ് നമുക്കിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മാത്സ് മെൻ്റലബിലിറ്റിന്ന് 20 ക്വസ്റ്റ്യൻസാണ്, ഇംഗ്ലീഷ് 20 10 മലയാളമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത സെക്ഷൻ നമുക്കിവിടെ ഒരു കറണ്ട് അഫയേഴ്സ് നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും സി എ എന്നുള്ള പാർട്ട്, കറണ്ട് അഫയേഴ്സ് എന്തുകൊണ്ടാണ് ഇപ്പോൾ പി എസ് സി ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് പല പല എക്സാംസിന് ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും അപ്ഡേറ്റ് ആയിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ജോലി കിട്ടാവൂ എന്നുള്ള പി എസ് സിയുടെ തീരുമാനമാണ്. അപ്ഡേറ്റ് ഇല്ലാത്ത ആളുകളൊക്കെ ഔട്ടാണ്. നമ്മൾ പല പല കാര്യങ്ങളാണ്, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ നമ്മൾ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും അപ്ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പി എസ് സി ഉദ്ദേശിച്ചിട്ടുള്ളത് കറണ്ട് അഫയേഴ്സിന് ഒരു പ്രാധാന്യം നൽകാം എന്നൊക്കെ. പല പല എക്സാംസിന് നിങ്ങൾക്കറിയാം 20 ക്വസ്റ്റ്യനോളം കറണ്ട് അഫയേഴ്സ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഡെയിലി പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി ഒരു നെക്സ്റ്റ് ഒരു 6-7 മാസത്തിന് ശേഷം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഈ ഒരു മാസം വീഡിയോ എടുക്കുന്ന ഒരു ബജറ്റിൻ്റെ സമയമാണ്. കറണ്ട് അഫയേഴ്സിൽ ബജറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഐ ടിയുടെ സ്ലാബ് പറയുന്നുണ്ട്, ഇൻകം ടാക്സ് അടയ്ക്കണം, എത്ര ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആളുകൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്താണ് കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കും. പണ്ട് എനിക്ക് തോന്നുന്നു കോവാക്സിൻ, നമ്മുടെ കോവിഷീൽഡ്, ഇതുപോലെ വാക്സിനേഷനുകളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പത്രങ്ങൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മളെ എജി ഓൺ ലേണിംഗ് എന്നുള്ള ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്യുക, EDU ON ചാനൽ നിങ്ങൾക്ക് മേ ബി അറിയുന്നുണ്ടാവും, EDU ON Learning. ഇതിൽ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് 10-15 ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മളെന്താണ് എക്സാംസ് നമ്മൾ ആഴ്ചയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ബേസിക് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കമ്പ്യൂട്ടർ ബേസിക്സിൽ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 10 ക്വസ്റ്റ്യൻസ് മാത്രമേ കമ്പ്യൂട്ടർ ചോദിച്ചുള്ളൂ. എന്നാലും നമുക്കിവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതായും പഴയ പോലെയൊന്നുമല്ല. പണ്ടൊക്കെ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. പി എസ് സി കലേ കഥ മാറി, കാലം മാറി, പി എസ് സി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു വയ്ക്കാം.
അപ്പോൾ ഏതൊരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും ഓരോ സ്റ്റുഡൻറ്റും ആലോചിക്കണം എന്താ വെച്ചാൽ നമ്മൾ എത്രത്തോളം കൂടുതൽ പഠിക്കും, നമുക്ക് എന്തൊക്കെ മറ്റുള്ള ആളുകളെക്കാളും കുറച്ചുകൂടി കൂടുതൽ പഠിക്കാം, ഇങ്ങനെയൊരു മത്സര ബുദ്ധി വേണം. അതൊരു അല്ലേ ഒരു പ്രശ്നത്തിലേക്കല്ല നമ്മൾ പറഞ്ഞു പോകുന്നത്, പക്ഷേ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെന്താണ് ഒരു എക്സാമിന് വലിയൊരു അല്ലേ മാറ്റത്തിൽ ഉണ്ടാവുള്ളൂ. മറ്റേ നമ്മളെന്താണ് എല്ലാവരുടെയും പോലെ പഠിച്ച ഒരു ആവറേജ് രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ വലിയ മറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള സ്റ്റഡി എപ്പോഴാണ് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാണുമ്പോൾ ഒരു എക്സാം ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു പഠനം ആയിട്ട് ഇപ്പോൾ പേപ്പർ കാണുകയാണ്, ഒരു ജി കെ വായിക്കുകയാണ്, നമ്മളെ സമയം ഇനി അങ്ങോട്ട് എക്സാം അടുക്കുന്ന ദിവസം അതായത് അടുക്കുന്ന ആ ഒരു വളരെ കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും, അപ്പോൾ ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തുക. തീർച്ചയായിട്ടും ജോലി ചെയ്ത് പഠിച്ച ആളുകളൊക്കെ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സിലബസിൽ ബാക്കി എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയുകയാണെങ്കിൽ ജി കെ ഉണ്ട്, ഇന്ത്യ ഫാക്ട് ഉണ്ട്, അതുപോലെ കേരള ഫാക്ട് ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ സിലബസ് ഞാൻ താഴെ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അവിടെ സിലബസും കൊടുക്കാം, എൻ്റെ കയ്യിലൊരു ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ എജു ഓൺ ലേണിംഗ് ടെലിഗ്രാം ചാനൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രൈമറി റീസൺ അല്ലെ ഒരു അല്ലെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലൊരു അവയർനെസ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം ഞാനീ പറഞ്ഞ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു 3 മാസം കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ മാത്സും മെൻ്റൽ എബിലിറ്റിയും പഠിച്ചുകൊണ്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള SCERTയിലെ ക്വസ്റ്റ്യൻസും കൂടിയൊക്കെ നോക്കുക. SCERT നമ്മളും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇനിയും യൂട്യൂബിൽ നിരവധി നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ അങ്ങനെ SCERT മാത്സ് അതുപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു വെച്ചാൽ ഒരു വട്ടം നമ്മൾ പഠിച്ച് പിന്നെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി ഇംഗ്ലീഷും മലയാളത്തിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ GK കറണ്ട് അഫയേഴ്സിനൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് പഠിക്കുക. പിന്നെ സ്ഥിരമായിട്ട് നിങ്ങൾ പഠിച്ചു വരുന്ന ഒരു സെക്ഷൻ ആണെങ്കിൽ അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലെ ചോദ്യങ്ങൾ കൂടി പഠിക്കണം. ഇതൊക്കെ എവിടെ നിന്ന് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് SCERT പാഠപുസ്തകങ്ങളിലാണ് കൂടുതൽ ഈ ജോഗ്രഫി അതുപോലെ ഹിസ്റ്ററി ചോദ്യങ്ങളൊക്കെ SCERT പാഠപുസ്തകങ്ങളിലാണ് വരിക. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് പഠിക്കുക. പല ആളുകളും NCERTയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പലരും നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും കൂടി നമ്മളെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നമ്പറിൽ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ ഗൈഡൻസ് നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പഠിക്കുകയാണെങ്കിൽ പേഴ്സണലി നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ ആരും ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ ഒരു ഗ്രൂപ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കുറച്ച് സ്റ്റുഡൻസിനൊക്കെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഏറ്റവും അപ്ഡേറ്റ് കൊടുക്കുന്നു, അതിൽ മോഡൽ എക്സാംസ് നടത്തുന്നു, നമ്മൾ അവരുടെ മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളാണ്. ഞാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പിലൂടെയും നേരിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും നമ്മുടെ വീഡിയോ ഉള്ളത് ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അത് വെറുതെ കാർഡടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.